കൈ ശോഷിച്ചവനോട് അവൻ പറഞ്ഞു, എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ. മർക്കോസ് 3:3. സ്നേഹം കൊണ്ട് സൗഖ്യങ്ങൾ നൽകിയ ക്രിസ്തുവിൽ സ്നേഹിതരെ, കൈ ശോഷിച്ചവനെയാണ് ക്രിസ്തു നടുവിലേക്ക് വിളിക്കുന്നത്. കൈ ശോഷിച്ചിരിക്കുക എന്നാൽ ലളിതമായ നിരവധി കർമ്മങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കാതെയാവുക എന്നതാണ്. ഒന്ന്, ഹസ്തദാനം ചെയ്യാൻ കഴിയാതെയാവുക. പൊട്ടുതൊടാനും കൺമഷി എഴുതാനും സാധിക്കാതെയാവുക. മനസ്സ് നിറഞ്ഞൊരു അന്നം ഭക്ഷിക്കാൻ സാധിക്കാതെയാവുക. ആടിയുലയുന്ന ബസ്സിലൊന്ന് മുറുകെ പിടിച്ച് നിൽക്കാൻ സാധിക്കാതെയാവുക. ഇങ്ങനെ പട്ടിക നീളുന്നുണ്ട്. ചുരുക്കത്തിൽ, കൈ ശോഷിക്കുക എന്നാൽ സമൂഹത്തിൻ്റെ ചെയ്തികളിൽ നിന്ന് ഒരൽപ്പം പിന്നിലേക്കാകുക എന്നത് തന്നെയാണ്. അവരെയാണ് ക്രിസ്തു നടുവിലേക്ക് ക്ഷണിക്കുന്നത്. സമൂഹത്തോടൊപ്പം ഒരുമിച്ച് കരങ്ങൾ ചേർത്ത് നൃത്തം ചവിട്ടുവാൻ. ഈ സമൂഹ നടുവിലേക്കുള്ള ക്ഷണം കുരുന്നുകളുടെ നാടൻ കളിയായ കുളം കര പോലെയുള്ള ഉള്ളിലേക്കും പിറകിലേക്കുമുള്ള ചാട്ടം പോലെയല്ല, മറിച്ച് ജന്മം മുഴുവൻ സമൂഹത്തോടൊപ്പം നടുവിലായിരിക്കാനുള്ള ക്ഷണമാണ്. ആധ്യാത്മിക, മാനസിക, ഭൗതിക, ശാരീരിക ശോഷണങ്ങളിൽ നിന്ന് ക്രിസ്തു നമ്മെയും ക്ഷണിക്കുകയാണ്. നടുവിലേക്ക് വരിക, സമത്വങ്ങളുടെ നടുവിലേക്കുള്ള ക്ഷണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.